ചൈനയിൽ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നതായി പുതിയ റിപ്പോർട്ട്. പ്യൂർ റിസർച്ച് സെന്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളുള്ളത്. 1980-1990 കാലഘട്ടത്തിലെ ജനസംഖ്യയിൽ ക്രൈസ്തവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രൈസ്തവരുടെ നേരെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേലും നടത്തിയ അടിച്ചമർത്തലുകളുടെ ഫലമായി ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുകയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നതിൽ അതിശയിക്കാനില്ല എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പണ്ഡിതന്മാരും വെളിപ്പെടുത്തി. ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഉള്ളടക്കത്തോടു കൂടിയ സിനിമകളും ടെലിവിഷൻ പരിപാടികളും നിർമ്മിക്കുന്നതിനായി പുതിയ സ്റ്റുഡിയോ ആരംഭിക്കുവാൻ ഹോളിവുഡ് ഇൻസൈഡർ. വണ്ടർ പ്രൊജക്ട് എന്ന ഈ പദ്ധതിക്കായി ഇതിനോടകം തന്നെ $7.5 കോടി സമാഹരിച്ചു കഴിഞ്ഞു. സിനിമകളിലൂടെയും ടെലിവിഷനിലൂടെയും വിശ്വസനീയവും വിശ്വാസ മൂല്യാധിഷ്ഠിതവുമായ ഉള്ളടക്കങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കിടയിൽ എത്തിക്കുക എന്നതാണ് പുതിയ സ്റ്റുഡിയോയുടെ ലക്ഷ്യം. പ്രമുഖ ക്രിസ്ത്യൻ സിനിമാ നിർമ്മാതാവായ ജോൺ എർവിൻ രൂപം കൊടുത്ത പദ്ധതിക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എന്നിവയുടെ മുൻ എക്സിക്യൂട്ടീവായ കെല്ലി മെറിമാൻ ഹൂക്സ്റ്റാട്ടനാണ് മേൽനോട്ടം വഹിക്കുന്നത്. ജനപ്രിയ ടെലിവിഷൻ പരമ്പരയായ ദി ചോസന്റെ നിർമ്മാതാവും പദ്ധതിയുടെ ഉപദേഷ്ടാവും ഓഹരി പങ്കാളിയുമായ ഡല്ലാസ് ജെങ്കിൻസാണ് വണ്ടർ പ്രൊജക്ടിന് വേണ്ടി ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുക. പ്രേക്ഷകർക്ക് മുൻപൊരിക്കലും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ജോൺ എർവിൻ പറഞ്ഞു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ദേവാലയത്തിന് സാരമായ കേടുപാടുകൾ. സമീപത്തുള്ള കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ടാങ്കുകളും സോളാർ പാനലുകളും തകർന്നുവെന്നും വിശുദ്ധ നാട്ടിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇന്ത്യയുടെ റിപ്പോർട്ട് ചെയ്തു. ദേവാലയത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്ന കെട്ടിടത്തിനും ദേവാലയ സമുച്ചയത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം നൂറുകണക്കിന് നിരാലംബരായ ആളുകളാണ് ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ നൽകിവരുന്ന സംഘടനയാണ് ACN. 2024 ജനുവരി 1 ആഘോഷിക്കപ്പെടുന്ന ലോക സമാധാന ദിനത്തിനായുള്ള ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. നിർമ്മിത ബുദ്ധിയും സമാധാനവും എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ളതാണ് പാപ്പയുടെ സന്ദേശം. സൃഷ്ടാവ് സൃഷ്ടിക്ക് നൽകിയ അന്തസ്സിന്റെ ഭാഗമാണ് ബുദ്ധിശക്തി. സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ മാനവരാശിക്ക് കൂടുതൽ വാസയോഗ്യമായ ഒരിടമാക്കി മനുഷ്യൻ ഭൂമിയെ മാറ്റുമ്പോൾ അവർ ദൈവഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ സന്തോഷിക്കുമ്പോഴും ഈ വളർച്ച നമ്മുടെ പൊതുഭവനമായ ഭൂമിക്ക് ഭീഷണിയായി മാറുന്ന ചില സാധ്യതകളും മനുഷ്യരുടെ കൈകളിൽ നൽകുന്നുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ KRLCCയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ലത്തീൻ രൂപതകളിലും സംഘടിപ്പിച്ച ജനജാഗരണ ബോധപരിപാടിയുടെ സമാപനം December 17 തിരുവനന്തപുരത്ത് നടക്കും. November 4 കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലാണ് ജനജാഗരണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 17 തിരുവനന്തപുരം വലിയവേളി പാരിഷ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് ജെനെറ്റോ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ജനറലുമായ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.